എല്ലാ ശ്രുതികൾക്കൊരു വലിയ നമസ്കാരം. ഈ ലോകത്തിലെ ഒരു ക്രിപ്റ്റോ ബേസ്ഡ് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ നോക്കാൻ പോണത്. ഇത് നമുക്ക് ഓക്സ്കാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഓക്സ്കാഷിൽ നമുക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഓട്ടോമേറ്റഡ് ആയിട്ട് ഇൻകം എടുക്കുന്ന ഒരു ബിസിനസ് ഇൻകം ഉണ്ട്. ഈ ബിസിനസ് നമുക്ക് ഇൻകം മാത്രമല്ല നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഇൻകം എടുക്കുന്ന ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു എൻറ്റർപ്രണർഷിപ്പ് സ്മാർട്ട് വർക്കിൻ്റെ ഒരു ഓക്ടോബേഴ്സിൻ്റെ ഇൻകം ഓപ്പർച്യൂണിറ്റി ഫൈനാൻഷ്യൽ ഫ്രീഡം ഇവിടെയുണ്ട്. ഇത് വേൾഡ് ബെസ്റ്റ് ട്രോൺ ബേസ്ഡ് ഡീസെൻ്റലൈസ്ഡ് സ്മാർട്ട് കോൺട്രാക്റ്റ് ആണ്. ഇവിടെ നമുക്ക് 100% കംപ്ലീറ്റ് ഡീസെൻ്റലൈസ്ഡ് സ്മാർട്ട് കോൺട്രാക്റ്റ് ഉണ്ട്. ഓണർഷിപ്പ്, വാലിഡിറ്റി, അഡ്മിൻ്റെ ഫീ ഉണ്ട്. സോ ഇത് നമുക്ക് 0 അഡ്മിൻ ഫീ ആണ്. 100% ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. 4th ലെവൽ വരയ്ക്കും നമുക്ക് മാത്രം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റീസൺ ട്രസ്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ലൈഫ് യൂട്ടിലിറ്റി ഓപ്പർച്യൂണിറ്റി. അതിൻ്റെ സർവീസ് നമുക്ക് നോക്കുമ്പോൾ 100% ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഡയറക്റ്റ് റെഫറൽ ബോണസ് ആയിട്ട് 40%, ലെവൽ ബോണസ് ആയിട്ട് നമുക്ക് 60%, സ്പിൽ ഓവർ ഫ്രം ടോപ്പ് ആൻഡ് ബോട്ടം. ഇത് ലെവൽ ഏർണിംഗ് അപ്ലൈന് ഡൗൺലൈൻ അൺലിമിറ്റഡ് ആണ്. റീബുക്കിംഗ് രജിസ്ട്രേഷൻ്റെ ലൈഫ് ടൈം പ്രോസസ്സ്, റീബുക്കിംഗ് ഇനിഷ്യേറ്റഡ് ആവുമ്പോൾ നമുക്ക് മാട്രിക്സിൻ്റെ പ്രകാരം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സർവീസിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 40% ഡയറക്റ്റ് അൺലിമിറ്റഡ് റെവിഷൻ എന്ന് പറയുമ്പോൾ മുതലാത്ത ലെവലിൻ്റെ ഏർണിംഗ് നമുക്ക് 5% ആണ്. 2nd പ്ലേസ്മെൻറ്റ്, 2nd ലെവലിൻ്റെ ഏർണിംഗ് നമുക്ക് 10%, 4th പ്ലേസ്മെൻറ്റ്. അങ്ങനെ 3rd ലെവലിൻ്റെ ഏർണിംഗ് 20% ആണ്. 8th പ്ലേസ്മെൻറ്റ്, 4th ലെവലിൻ്റെ ഏർണിംഗ് നമുക്ക് 25%, 12th പ്ലേസ്മെൻറ്റ്. ഈ ഡയഗ്രാമിൽ നമ്മുടെ ഫുൾ സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോ ക്യാപ്പിംഗ്, നോ മാച്ചിങ്, നോ ബൈനറി. ക്യാപ്പിംഗിൻ്റെ പ്രൊസീജിയർ, ബൈനറിൻ്റെ പ്രൊസീജിയർ ഒന്നുമില്ല. സിംഗിൾ ലെഗ്ഡ് ഏർണിംഗ് സിസ്റ്റം ആണ്. സിംഗിൾ ലെഗിൻ്റെ പ്രകാരം നമുക്ക് ഇൻസ്റ്റൻറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വിത്ഡ്രോളായിട്ട് എടുക്കാം. ലെവൽ ഏർണിങ്സിൽ നമുക്ക് മുതലേ 5%, 10%, 20%, 25% കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ലെവൽ ഉണ്ട്. 2x10 ട്രോണ്, 2x20 ട്രോണ്, 2x40 ട്രോണ്, 2x80 ട്രോണ്, 2x160 ട്രോണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ലെവൽ ഏർണിംഗ് പെർ കാച്ച് പുറത്ത് നമുക്ക് വേരി ആവുന്നുണ്ട്. അങ്ങനെ 200 TRX, 400 TRX, 800 TRX, 1600 TRX, 3200 TRX, ഇതെല്ലാം പാക്കേജ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് 6200 TRX തുടങ്ങി 39000 INR ആണത്. ലെവൽ ഏർണിംഗ് നമുക്കിപ്പം 37820 IRS എന്ന് പറയുമ്പോൾ അത് 1,96,000 INR ആണ്. റീബുക്കിംഗ് നമുക്ക് വൺസ് ഇനിഷ്യേറ്റഡ് ആകുമ്പോൾ തിരുപ്പി ഏർണിങ്സ് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ട്. റീബുക്കിംഗിൻ്റെ ഏർണിംഗ് അൺലിമിറ്റഡ് ആണ്. സൈക്കിൾ 1, സൈക്കിൾ 2, സൈക്കിൾ 3, സൈക്കിൾ 4, 5, അങ്ങനെ കണ്ടിന്യൂ അൺലിമിറ്റഡ് ആയിട്ടും ഉണ്ട്. ഈ ബുക്കിംഗ് നമുക്ക് പ്രോസസ്സ് റീ അഗൈൻ അപ്ഡേറ്റ് ആക്കുമ്പോൾ ആ പാക്സസിൻ്റെ ഒരു എല്ലാ ഇൻകമും പാക്കേജിൻ്റെ പുറത്ത് നമുക്ക് വരുന്നുണ്ട്. 4th ലെവൽ നമുക്ക് 25% ഏർണിങ്സ് ഉണ്ട്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം എംപ്റ്റി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻകം കിട്ടുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ലാസ്റ്റ് ഓക്യുപ്പൈഡ് സ്പേസ് നമുക്ക് ഫില്ലായിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ലാസ്റ്റ് ഓക്യുപ്പൈഡ് സ്പേസിൽ നമുക്ക് ഫില്ലാവുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സ്ലോട്ടിൻ്റെ ഓക്സ്കാഷ് കൊടുത്തിട്ടുണ്ട്. ഈ ഓക്സ്കാഷിൽ നമുക്ക് 1st സ്ലോട്ട് തുടങ്ങി 14th സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് സ്ലോട്ട്സ്, ലൈഫ് ലെവലിൻ്റെ ഏർണിങ്സ് കൊടുത്തിട്ടുണ്ട്. മുതലാത്ത സ്ലോട്ട് നമുക്ക് 200 TRX, 1020 TRX ഏർണിങ്സ് ആണ്. സ്ലോട്ട് 2 നമുക്ക് 400 TRX, 2040 TRX ലെവൽ ഏർണിംഗ്. സ്ലോട്ട് 3 നമുക്ക് 800 TRX, ലെവൽ ഏർണിംഗ് 4080 TRX ആണ്. സ്ലോട്ട് 4 നമുക്ക് 1600 TRX, ലെവൽ ഏർണിംഗ് 8160 TRX ആണ്. സ്ലോട്ട് 5 നമുക്ക് 3200 TRX, ലെവൽ ഏർണിംഗ് 16320 TRX ആണ്. അങ്ങനെ ഫൈനലായിട്ട് സ്ലോട്ട് 15 നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇൻകം ഓപ്പർച്യൂണിറ്റി ജാസ്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 30,000 TRX എന്ന് പറയുമ്പോൾ 1,53,000 TRX ലെവലാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. അഡീഷണൽ നമുക്ക് 40% ഡയറക്റ്റ് റെഫ്ലൈസ് കിട്ടുന്നുണ്ട്. രജിസ്ട്രേഷൻ ഓസ്കാസിൽ ചെയ്യുമ്പോൾ നമുക്ക് ഏർണിംഗിൻ്റെ സിസ്റ്റം പറഞ്ഞിട്ടുണ്ട്. ഇതിന് നമുക്ക് ഡയറക്റ്റ് റെഫ്ലൈ ഏർണിംഗ്, ലെവൽ ഏർണിംഗ്, സ്പില്ലോവറിൻ്റെ ഏർണിംഗ് ഉണ്ട്. നമുക്ക് ഈ സ്റ്റോക്ക് ആണെങ്കിൽ ട്രോണിൻ്റെ ഇൻകം ഓപ്പർച്യൂണിറ്റി എങ്ങനെ ഉയർന്നുണ്ട് താഴ്ന്നുണ്ട് നമുക്കറിയാം. ഇപ്പം നമുക്ക് മാക്സിമം ആയിട്ട് ട്രോൺ ഉപയോഗിക്കാൻ കാരണം ട്രോണിൻ്റെ INR പ്രകാര റേറ്റ് നമുക്ക് വലിയ കമ്മിയായിട്ടുണ്ട്, പ്രോഫിറ്റ് നമുക്ക് വലിയ ഉണ്ട്. നമുക്ക് ഓക്സ്കാഷിൻ്റെ ലോഞ്ച് 2nd December 2021. ഗ്യാസ് ഫീസ് നമുക്ക് ലോ ഗ്യാസ് ഫീസ് ഉണ്ട്. നോ മാനിപ്പുലേഷൻ. ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ കംപ്ലയിൻസ്, ബഗ്സ്, അതങ്ങനെ ഒരു ഇഷ്യൂസ് വന്നിട്ടില്ല. ടെക്നിക്കൽ എല്ലാം നമുക്ക് സീക്വൻസ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാനുവൽ യൂസ് അല്ല, എല്ലാം ടെക്നോളജിൻ്റെ യൂസാണ്. ട്രസ്റ്റഡ് കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. പബ്ലിക് ടു സ്മാർട്ട് കോൺട്രാക്ട് എല്ലാം 100% ഉണ്ട്. ഡീസെൻ്റലൈസ്ഡ് സ്മാർട്ട് കോൺട്രാക്ടിൽ പറയുമ്പോൾ കമ്മ്യൂണിറ്റി ബേസ്ഡ് ട്രോൺ ആണ്. ഇതിൻ്റെ ട്രാൻസാക്ഷൻ പേയ്മെൻറ്റ് ഗേറ്റ്വേ, പിയർ ടു പിയർ കമ്മീഷൻ പേയ്മെൻറ്റ് നമുക്കുണ്ട്. ഇതിൻ്റെ പ്രകാരം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. നന്ദി.